ബൈബിൾ പഠിക്കുന്ന ഏതൊരാൾക്കും സാധാരണ ഉണ്ടാകാറുള്ള ഒരു വലിയ സംശയമാകുന്നു. എന്തിനാണ് ചില അധ്യായങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ളത്? താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? അപ്രകാരത്തിലൊരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം. അതെ, നാം ഇന്ന് പഠിക്കുവാൻ പോകുന്ന ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം. പല ആളുകളും ഈ കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് യോസഫിൻ്റെ ജീവിതകഥയുടെ ഇടയിൽ ഇങ്ങനൊരു കഥയുടെ ആവശ്യമുണ്ടായിരുന്നോ എന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ബൈബിളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. ബൈബിളിലെ ഓരോ വാക്യത്തിനും ഓരോ അധ്യായത്തിനും ഓരോ പുസ്തകത്തിനും ഓരോ സംഭവത്തിനും ഇന്ന് ജീവിക്കുന്ന നമ്മോട് പറയുവാൻ ചില ദൂതുകളുണ്ട്. ഈ അധ്യായം തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. യഹൂദയുടെ ഈ ചെയ്തികളെല്ലാം യോസഫിൻ്റെ ജീവിതത്തിലെ പ്രയാസമേറിയ ആ കാലയളവിൽ സംഭവിക്കുന്നതാണ് എന്നോർക്കണം. ഈ അധ്യായം ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്നായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലെ ചരിത്ര പശ്ചാത്തലമാകുന്നു. ഈ അധ്യായം ഇല്ലായിരുന്നെങ്കിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പല പേരുകളുടെയും വേര് തപ്പി നാം അലയേണ്ടി വന്നേനി. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നു പിറന്നതായ യഹൂദ ഗോത്രത്തിൻ്റെ പശ്ചാത്തലം കുറേയൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നു. ഇക്കാരണത്താൽ ഈ ഭാഗം ബൈബിളിൽ ഉൾപ്പെടുത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലേ. ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന ചില പേരുകളാണ് യഹൂദ, താമാർ, പേരസ്, സേരഹ് എന്നിവ. ഈ പേരുകളെല്ലാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തി ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇവ സുപരിചിതങ്ങളായി തോന്നും. പിന്നെ നമ്മളൊക്കെ പേര് പറഞ്ഞിട്ടുള്ള ആ സ്ഥലങ്ങൾ വായിക്കാതെ വിട്ടുപോകുന്ന പതിവുള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ പേരുകൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. നമ്മുടെ കർത്താവ് പാപം നിറഞ്ഞ ഒരു വംശത്തിൽ വന്നു പിറന്നു എന്നത് തികച്ചും ആശ്ചര്യകരമായ സംഗതി തന്നെയാണല്ലേ. അതെ, എല്ലാ പ്രകാരത്തിലും അവൻ നമ്മെപ്പോലെയായി. എന്നിട്ടും അവൻ പാപമില്ലാത്തവനായിരുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യവംശത്തിൽ തന്നെയാണ് യേശു കർത്താവും വന്നു പിറന്നത്. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം ചരിത്രപരമായ പ്രാധാന്യം മാത്രമല്ല ഉള്ളത്, ചില പ്രായോഗിക മൂല്യങ്ങളും നമുക്ക് അതിനകത്ത് കാണുവാൻ സാധിക്കും. ദൈവം തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തവർ കനാന്യരോട് കൂടി ആ ദേശത്ത് പാർത്തിരുന്നത് എത്ര അപകടകരമാണെന്ന് ഈ അധ്യായത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നുണ്ട്. ദൈവമക്കളെപ്പോലെ ജീവിക്കാതെ തൻ്റെ ചുറ്റുപാടുമുള്ളവരെപ്പോലെ ജീവിക്കുവാനുള്ള പരീക്ഷ നാം ഓരോരുത്തരും സ്ഥിരം നേരിടുന്നതാണ്. ഒഴുക്കിനനുസരിച്ച് പോകുന്നത് എളുപ്പമാണല്ലോ. വ്യത്യസ്തമായ ജീവിതശൈലിയിൽ പോയാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നേരിടാതെ രക്ഷപ്പെടുകയുമാകാം. അതുമാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നത് ബൈബിളിലെ തന്നെ ഏറ്റവും മഹത്തായ ഒരു അധ്യായമായ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ മാറ്റ് വളരെയേറെ മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒന്നത്രേ 38-ാം അധ്യായം. മ്ലേച്ഛതയുടെ കറുത്ത മേഘങ്ങൾ കാണിക്കുന്ന 38-ാം അധ്യായം പശ്ചാത്തലമായി നിൽക്കുമ്പോൾ 39-ാം അധ്യായത്തിലെ പവിത്രതയുടെ പാരമ്യം കൂടുതൽ ശോഭാപൂർണമാകുന്നു. യഹൂദയുടെയും യോസഫിൻ്റെയും ജീവിതങ്ങൾ തമ്മിലുള്ള അന്തരം അത്യത്ഭുതമാണ്. പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങാതെ തൻ്റെ സകല സൗകര്യങ്ങളും വലിച്ചെറിഞ്ഞ് തടവറയിലേക്ക് പോയ യോസഫ് ഒരു വശത്ത്, എന്നാൽ വേശ്യ എന്ന് തെറ്റിദ്ധരിച്ച് സ്വന്തം മരുമകളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട യഹൂദ മറുവശത്ത്. അതെ, ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം നമ്മെ വളരെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാകുന്നു എന്ന് നാം കാണുവാൻ പോകുകയാണ്. യഹൂദയുടെ പാപവും ലജ്ജാകരമായ കാര്യങ്ങളുമാണ് ഈ അധ്യായത്തിലെ വിഷയങ്ങൾ എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇതൊക്കെ കൊണ്ട് എനിക്ക് പറയുവാൻ സാധിക്കുന്നത്
യാക്കോബിൻ്റെ പുത്രന്മാർ അവന് ഒരു സ്വസ്ഥതയും കൊടുക്കുന്നവരായിരുന്നില്ല എന്നത്രേ. യോസഫും ബെന്യാമീനും ഒഴിച്ച് ബാക്കി എല്ലാ പുത്രന്മാരും പ്രശ്നക്കാരായിരുന്നു എന്ന് പറയുവാൻ സാധിക്കും. ആ അപ്പന് എത്ര വേദനയുണ്ടായിരുന്നിരിക്കുമില്ലേ? യോസഫിൻ്റെ കാര്യം ഇപ്പോൾ കൂടുതൽ ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒന്നായി മാറിയല്ലോ. ഒരു സ്വസ്ഥതയുമില്ലാത്തൊരു പിതാവ്. ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു വലിയ സത്യം എന്തെന്നാൽ, യാക്കോബ് പദ്ദൻ-അരാമിൽ സമ്പത്തുണ്ടാക്കുവാനാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. മക്കളെ വളർത്തുവാനോ പഠിപ്പിക്കുവാനോ അവന് സമയമില്ലായിരുന്നു. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ പോലും മുൻഗണന ശരിയല്ലാതെ മുൻപോട്ട് പോകുന്ന എല്ലാവർക്കും പിന്നീട് ജീവിതത്തിൽ കൊടുക്കേണ്ട ചില വിലകളാണ് ഈ ജീവിതാനുഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. യാക്കോബ് അബ്രഹാമിൽ നിന്നും എത്ര വ്യത്യസ്തനായിരുന്നു എന്നോർക്കണം. അബ്രഹാമിനെക്കുറിച്ച് ദൈവം അരുളി ചെയ്തത് ഇപ്രകാരമായിരുന്നു. 18:19 യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരുളി ചെയ്തത്, അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാണ് അബ്രഹാം. മക്കളെക്കാൾ സമ്പത്തിനെ സ്നേഹിക്കുന്നവർ മക്കളെ കളയും എന്നതിന് രണ്ട് പക്ഷമില്ല. മക്കൾക്ക് സുഖമായി ജീവിക്കുവാനാണ് ഞാൻ ഇപ്പോൾ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, മക്കളെ കളഞ്ഞിട്ട് അവർക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്ത് പ്രയോജനമാണ് സുഹൃത്തെ? അവരെ ദൈവമുള്ളവരായി ശരിയായ പാതയിൽ നടത്തുമെങ്കിൽ അതിനേക്കാൾ വലിയ സമ്പാദ്യം അവർക്ക് കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളുടെയും ബുദ്ധി ഇക്കാര്യത്തിൽ മന്ദീഭവിച്ചതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. യാക്കോബിൻ്റെ അനുഭവം തന്നെ നമുക്കൊരു പാഠമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്കളുടെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങളിൽ ഒന്നത്രേ മക്കളെ ശിക്ഷണത്തിൽ വളർത്തുക എന്നത്. നിങ്ങൾ സമ്പാദിക്കുന്നതൊക്കെയും അത് കഴിഞ്ഞേ പ്രയോജനപ്പെടൂ. നിങ്ങളുടെ സ്നേഹവും കരുതലും ശിക്ഷണവും എല്ലാം നിങ്ങളുടെ മക്കൾക്കാവശ്യമാണ് എന്ന് മറന്നുപോകരുത്. പല മക്കൾക്കും തങ്ങളുടെ മാതാപിതാക്കൾ സമ്പാദിച്ച സ്വത്തും സമ്പാദ്യവും ഇന്നൊരു വിലയുമില്ലാത്തതാണ്. അവർ ഇന്ന് അതിൽ കൂടുതൽ ഉണ്ടാക്കുന്നു എന്നതാണ് അതിൻ്റെ രഹസ്യം. അങ്ങനെ വരുമ്പോൾ മക്കൾക്ക് നഷ്ടമാകുന്നത് അപ്പനും അമ്മയും ചെറുപ്പത്തിൽ നൽകാതിരുന്ന നല്ല ശിക്ഷണവും സ്നേഹവും കരുതലുമൊക്കെയാണ്. അതെ സുഹൃത്തെ, കുഞ്ഞുങ്ങൾ നിധികളാണ്. അവരെ വളർത്തേണ്ട വിധം വളർത്തുന്നെങ്കിൽ അവർ നമുക്ക് അനുഗ്രഹമാകും. അങ്ങനെ വളർത്തുന്നില്ലെങ്കിൽ നാം അവരെ നശിപ്പിക്കുകയാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വത്തിൽ നാം വീഴ്ച വരുത്തുകയാണ് ചെയ്യുന്നത്. ഏതായാലും യാക്കോബ് ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. അവൻ ലാബാനുമായുള്ള ഇടപാടുകളിൽ വ്യാപൃതനായിരുന്നതിനാൽ ഈ മക്കളെ ഒന്ന് നോക്കുവാൻ സമയം ലഭിച്ചില്ല. അത് വളരെ പരിതാപകരമായി പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം അവരിൽ ഓരോരുത്തരും വളരെ നീചമായ പാപങ്ങളിൽ ഏർപ്പെട്ടു എന്ന് നാം കാണുന്നതാണ്. ജീവിതത്തിൽ മൂല്യം നഷ്ടപ്പെട്ട ഒരു കൂട്ടം യൗവനക്കാർ. ഈ പ്രത്യേക അവസരത്തിൽ 38 ദൈവവചനത്തിൻ്റെ ഒരു ഭാഗമായി ഉൾപ്പെടുത്തിയതിന് വേറൊരു കാരണം കൂടി ഉണ്ടെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അടുത്ത അധ്യായം മുതൽ നാം യോസഫിൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും അവൻ്റെ കൂടെ മിസ്രയീമിലേക്ക് പോകുവാൻ ആരംഭിക്കുകയാണ്. ദൈവം യോസഫിനെ മിസ്രയീമിലേക്ക് അയക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. അതെന്തെന്നാൽ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള മാർഗം യോസഫിനെ കൊണ്ട് ദൈവം ഒരുക്കിക്കുകയാണ് ചെയ്യുവാൻ പോകുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. കനാനിലെ ക്ഷാമത്തിൻ്റെ സമയത്ത് അവരുടെ ജീവൻ സംരക്ഷിക്കപ്പെടും മിസ്രയീമിൽ. എന്നാൽ അതിനേക്കാൾ ഉപരി ഈ മാർഗത്തിലൂടെ ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തു നിന്നും വെളിയിൽ കൊണ്ടുവരുവാൻ സാധിക്കും. അങ്ങനെ നികൃഷ്ടമായ ആചാരങ്ങളുള്ള കനാന്യരെ അനുകരിക്കുന്നതിൽ നിന്നും ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ സാധിക്കും. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. യാക്കോബും കുടുംബവും കനാനിൽ തങ്ങിയിരുന്നെങ്കിൽ അവർ അവിടുത്തെ ജനങ്ങളുടെ നിലവാരത്തിലേക്ക് താണുപോയേനെ. ഉൽപ്പത്തി പുസ്തകം 38 നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു വസ്തുത എന്തെന്നാൽ, ഇസ്രായേൽ മക്കൾ കനാന്യരുടെ ഇടയിൽ നിന്നും വെളിയിൽ വന്നേ പറ്റൂ എന്നതാണ്.
ഇവിടെ 38-ാം അധ്യായത്തിൽ നാം ഇതാ യഹൂദയുടെ സംഭവകഥ വായിക്കുന്നു. ഇസ്രായേലിലെ ഗോത്രങ്ങളിൽ വെച്ച് രാജവംശം ഇതത്ര യഹൂദ. ഏതോ ഒരു അദുല്ലാമിൻ്റെ അടുത്ത് യഹൂദ ബിസിനസ്സിനായി പോയതാണ്. അവിടെ വെച്ച് അവൻ ഈ കനാന്യ സ്ത്രീയെ കണ്ടു. അങ്ങനെ അവളുമായി ബന്ധപ്പെടുന്നു. അവളിലൂടെ യഹൂദയ്ക്ക് മക്കളുണ്ടാകും. യഹൂദ തൻ്റെ ആദ്യജാതനായ ഏറിന് താമാർ എന്നൊരു ഭാര്യയെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതിനാൽ യഹൂദയുടെ ആദ്യത്തെ രണ്ട് പുത്രന്മാരും മരിക്കുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ മരിച്ചവൻ്റെ ഭാര്യയെ അയാളുടെ സഹോദരൻ വിവാഹം ചെയ്യണമെന്നത് അക്കാലത്തെ ഒരു സമ്പ്രദായമായിരുന്നു. യഹൂദയുടെ രണ്ടാമത്തെ പുത്രനായിരുന്ന ഓനാൻ താമാറിനെ വിവാഹം ചെയ്യുവാൻ സമ്മതിച്ചില്ല. സ്വന്തം കുടുംബത്തിൻ്റെ നിലനിൽപ്പ് ചിന്തിക്കാതെ സ്വാർത്ഥതയോടെ പ്രവർത്തിച്ച ഓനാനെ ദൈവം കൊന്നുകളഞ്ഞു. ഇനിയും യഹൂദയ്ക്ക് വേറൊരു മകൻ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് യഹൂദ മരുമകളോട് പറഞ്ഞത് തൻ്റെ ഇളയ മകൻ വളർന്നു വരുന്നതുവരെ അവളുടെ അപ്പൻ്റെ ഭവനത്തിൽ പോയി നിൽക്കുക എന്നത്രേ. ഇത് പറയുമ്പോൾ യഹൂദയ്ക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സ്ത്രീ മൂലം രണ്ട് മക്കൾ തനിക്ക് ഇതിനോടകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മൂന്നാമത്തെ കുട്ടി കൂടി ഇവളുടെ കൂടെ കൂടിയാൽ പിന്നെ തനിക്ക് മക്കൾ ആരും ഉണ്ടാകില്ലല്ലോ എന്ന ഭയം യഹൂദയിലുണ്ടായിക്കാണും. ഏതായാലും താമാറിനെ അവളുടെ അപ്പൻ്റെ വീട്ടിലേക്ക് യഹൂദ പറഞ്ഞു വിട്ടു. ഏറെ നാൾ കാത്തിരുന്നിട്ടും യഹൂദ തൻ്റെ മകനെ കൊണ്ട് താമാറിനെ വിവാഹം കഴിപ്പിച്ചില്ല. അതിനു പകരം താമാർ ഒരുക്കിയ ഒരു കെണിയാണ്, പകരം വീട്ടുവാനായി അവൾ ഒരുക്കിയതാണ് ഈ കെണി. അതിൽ യഹൂദ വീണു. ആടുകളെ രോമം കത്തിരിക്കുന്നതായ ഒരു അടിയന്തരത്തിന് പോകുന്ന യഹൂദയെ താമാർ ഒരു വേശിയുടെ വേഷത്തിൽ കണ്ടുമുട്ടുന്നു. യഹൂദ തൻ്റെ മുദ്രാമോതിരവും മോതിരച്ചരടും കയ്യിലെ വടിയും പണയം വെച്ചിട്ട് താമാറുമായി ശാരീരികമായി ബന്ധപ്പെടുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ യഹൂദ താൻ പണയം വെച്ചവ തിരിച്ചെടുക്കുവാൻ തൻ്റെ സുഹൃത്തിനെ ആ പട്ടണത്തിലേക്ക് അയക്കുന്നു. അവൻ അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ ആരെയും അവൻ അവിടെ കണ്ടില്ല. അവൻ തിരക്കാവുന്നതിൻ്റെ പരമാവധി തിരക്കി, ഒരു വിശേഷവും ഉണ്ടായില്ല. 21 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടും. 38-ാം അധ്യായത്തിൻ്റെ 21 മുതൽ അവൻ ആ സ്ഥലത്തെ ആളുകളോട് എനയീമിൽ വഴിയരികെ ഇരുന്ന വേശി എവിടെ എന്ന് ചോദിച്ചതിന് ഇവിടെ ഒരു വേശിയും ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറഞ്ഞു. അവൻ യഹൂദയുടെ അടുക്കൽ മടങ്ങി വന്നു. ഞാൻ അവളെ കണ്ടില്ല, ഈ സ്ഥലത്ത് ഒരു വേശിയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ, നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിപ്പാൻ അവൾ അതെടുത്തുകൊള്ളട്ടെ, ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ, നീ അവളെ കണ്ടില്ല താനും എന്ന് പറഞ്ഞു. ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് നിന്റെ മരുമകൾ താമാർ പരസംഗം ചെയ്തു, പരസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി. അപ്പോൾ യഹൂദ അവളെ പുറത്തു കൊണ്ടുവരുവിൻ, അവളെ ചുട്ടുകളയണം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതാണ് യഹൂദ. ഇവിടെ ഇതാ ഒരു വലിയ ഇരട്ടത്താപ്പ് നയം. സുഹൃത്തെ, ദൈവം ഇതൊരിക്കലും അംഗീകരിക്കില്ല. ഇത് ദൈവവചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ദൈവം അത് അംഗീകരിക്കുന്നു എന്നർത്ഥമില്ല. അവൻ്റെ ജനം കനാന്യരെ പോലെ പ്രവർത്തിക്കുന്നു. അക്കാരണം കൊണ്ട് തന്നെയാണ് ദൈവം അവരെ ആ ദേശത്തു നിന്നും മിസ്രയീമിലേക്ക് കൊണ്ടുപോകുവാൻ പോകുന്നത്. അവിടെ അവൻ അവരെ മറ്റെല്ലാവരിൽ നിന്നും വേർപെടുത്തി ഗോശൻ ദേശത്താക്കുവാൻ പോകുകയാണ്. ഈ പറഞ്ഞ നികൃഷ്ടമായ സ്വാധീനങ്ങളിൽ നിന്നും വേർപെടുത്തുവാൻ ദൈവം അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാത്രേ ഈ പറഞ്ഞ യഹൂദയുടെ ജീവിതത്തിലെ സംഭവം. വെളിയിൽ പറയാൻ കൊള്ളാത്ത വിധം മോശമായി യഹൂദ പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്തെന്നാൽ, മറ്റുള്ളവരുടെ പാപം കാണുവാൻ യഹൂദയ്ക്ക് എന്തെളുപ്പമായിരുന്നു, എന്നാൽ സ്വന്തം പാപം കാണുവാൻ അവന് സാധിക്കുന്നില്ല. ദാവീദിൻ്റെ കാര്യത്തിലും ഇത് തന്നെയല്ലേ നാം കാണുന്നത്? നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് വന്ന് ഒരേ ഒരു കുഞ്ഞാടുള്ളവൻ്റെ കഥ പറഞ്ഞതോർക്കുന്നില്ലേ? ധനികനായ ഒരു മനുഷ്യൻ വന്ന് പാവപ്പെട്ടവൻ്റെ ഒരേ ഒരാടിനെ കൊന്ന് തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ
ദാവീദിൻ്റെ മുഖത്തെ കോപം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അവൻ ഒറ്റയടിക്ക് ശിക്ഷാവിധി കൽപ്പിക്കുക പോലും ചെയ്തു കഴിഞ്ഞു. ഇവിടെ യഹൂദ ചെയ്യുന്നത് പോലെയാണ് ദാവീദും ചെയ്തത്. ഉടനെ നാഥാൻ പ്രഖ്യാപിച്ചു, ആ അന്യായക്കാരൻ നീ തന്നെയാണ് ദാവീദേ. മറ്റുള്ളവരുടെ ജീവിതങ്ങളിലെ തെറ്റ് കണ്ടുപിടിക്കുവാൻ നാമെല്ലാം എത്ര മിടുക്കരാണ്, എത്ര വേഗത്തിലാണ് അത് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ സ്വന്തം ജീവിതങ്ങളിലുള്ള അതേ പാപം കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് രസമായി തോന്നാറില്ലേ? മറ്റുള്ളവരിൽ കണ്ട് കുറ്റം വിധിക്കുന്ന അതേ പാപം സുഹൃത്തെ താങ്കളിലുണ്ടോ? വാസ്തവത്തിൽ യഹൂദയുടെ കുറ്റം രണ്ടാണ്. അവൻ്റെ പാപം തന്നെ നികൃഷ്ടമാണ്. എന്നാൽ അത് അവൻ്റെ മരുമകളുമായിട്ടായിരുന്നു എന്നതായാലോ? ഇങ്ങനെയായിരുന്നു ആ നാട്ടുകാർ അന്ന് ജീവിച്ചിരുന്നത്, കനാന്യർ. നാം ഇന്നൊരു ലൈംഗിക വിപ്ലവ സമയത്താണ് ജീവിക്കുന്നതെന്നും ലൈംഗിക കാര്യങ്ങളിൽ ഏതോ പുതിയ സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്നും ചിന്തിക്കുന്ന അനേകരെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം വെച്ച അതിരുകൾക്കുള്ളിൽ ആസ്വാദ്യകരമായ ഈ പാവനമായ ബന്ധപ്പെടലിനെ അത്യാധുനികതയുടെയും വിശാല ചിന്താഗതിയുടെയും മറവിൽ സകല അതിരുകളും ലംഘിച്ച് ബന്ധപ്പെടുന്നതിനാൽ മനുഷ്യ സമൂഹത്തിൽ വന്നുപെട്ടിരിക്കുന്ന വിപത്ത് പറഞ്ഞറിയിക്കുവാൻ തന്നെ ബുദ്ധിമുട്ടാണ്. സൂചി മുതൽ സ്വർണപ്പണ്ടം വരെ വിറ്റഴിക്കുന്നത് സുന്ദരിമാരെ പ്രദർശിപ്പിച്ചാണല്ലോ. അത് പരസ്യമാണെങ്കിലും നേരിട്ടാണെങ്കിലും എന്തെങ്കിലും വിൽക്കണമെങ്കിൽ ഈ പ്രദർശനം വേണം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം പണം ഒഴുകുന്ന ഇൻഡസ്ട്രി ആകുന്നു ഈ പറഞ്ഞ സെക്സ് ഇൻഡസ്ട്രി, ലൈംഗിക വ്യവസായം. ഒളിമറയില്ലാതെ വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുവാൻ എന്ത് സ്വാതന്ത്ര്യമാണെന്നറിയാമോ? വർത്തമാന പത്രങ്ങൾ നിറയെ അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് വായിച്ചിട്ടും ഒഴിഞ്ഞു മാറുവാൻ ആർക്കാണ് മനസ്സുള്ളത്? പ്രിയ സുഹൃത്തെ, ഇതൊരു വിപ്ലവമല്ല. നൂറ്റാണ്ടുകളായി ഈ കൊടുങ്കാടുകളിലൊക്കെ പാർക്കുന്ന മനുഷ്യർക്കൊക്കെ ഈ ലൈംഗിക സ്വാതന്ത്ര്യം ഉണ്ട്. വിജാതീയരായ മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ആരുമായും ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് അത്ര നികൃഷ്ടമായി അവർ കഴിഞ്ഞുകൂടിയതും. ഇക്കാരണം കൊണ്ടാണ് അവരെ ശിക്ഷിച്ച് ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയത്. ഇന്ന് കനാന്യരില്ല എന്നോർക്കണം. അവർ ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷപ്പെട്ടു. ദൈവം അവരെ ശിക്ഷിച്ചു. ഇത് ഏതൊരു വ്യക്തിക്കും ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. എന്നിട്ടും ഇന്ന് അനേകരും ആ ദൂത് ലഭിച്ചിട്ടില്ലാത്തവരെ പോലെയാണ് ജീവിക്കുന്നത്. വിശ്വാസികളിൽ പോലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഈ അധ്യായം എന്തിനാണ് ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇവിടെ നമുക്കൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ സത്യം അറിഞ്ഞ നാം നമ്മുടെ ദേശത്തെയും ജനസമൂഹത്തെയും ഓർത്ത് നിർത്താതെ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ്. എത്ര വലിയ ധാർമ്മിക വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും താമാറിനെ അവളുടെ അമ്മായിയപ്പൻ്റെ അടുത്ത് ഇപ്പോൾ അവർ കൊണ്ടുവരുന്നു. 38-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായപ്പൻ്റെ അടുക്കൽ ആളയച്ചു, ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാലാകുന്നു ഞാൻ ഗർഭിണിയായിരിക്കുന്നത്. ഈ മുദ്രാമോതിരവും മോതിരച്ചരടും വടിയും ആർക്കുള്ളത് എന്ന് നോക്കി അറിയണം എന്ന് പറയിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ആ രംഗം. അവളെ ചുട്ടുകൊല്ലുവാനാണ് യഹൂദ പരിപാടിയിട്ടിരിക്കുന്നത്. പക്ഷേ താമാർ വളരെ കൂളായിരുന്നു, വളരെ വളരെ കൂൾ. അവൾ ഒരു മന്ദഹാസത്തോടെ പറയുന്ന ഈ വാചകങ്ങൾ വാസ്തവത്തിൽ ശരം പോലെ യഹൂദയുടെ ഹൃദയങ്ങളിലേക്ക് കുത്തിക്കയറി എന്ന് മറക്കരുത്. അവൾ പറയുകയാണ്, എൻ്റെ ഉദരത്തിലുള്ള കുട്ടിയുടെ പിതാവ് ആരാകുന്നു എന്ന് നിനക്കറിയണമെങ്കിൽ ഞാൻ ഈ കൊടുത്തുവിടുന്നതിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ചാൽ മതിയാകും. ആ കുട്ടിയുടെ പിതാവിനെ കൂടി ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ രണ്ടുപേരെയും കൂടി ചുട്ടുകൊന്നാൽ പ്രശ്നം പരിഹരിച്ചു. യഹൂദ വാസ്തവത്തിൽ അത് കണ്ടപ്പോൾ സ്തംഭിച്ചുപോയി. അയാൾ വാസ്തവത്തിൽ കനാന്യരുടെ നിലവാരത്തിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്.
ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത് ഉന്നതമായ ഒരു നിലവാരത്തിലേക്കാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ലൈംഗിക വികാരങ്ങളുടെ നിയന്ത്രണം നാം ദൈവകരങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ്. വിശുദ്ധിക്കു വേണ്ടിയായിരിക്കണം നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കേണ്ടത്. 27 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൾക്ക് പ്രസവകാലമായപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ടപ്പിള്ളകൾ ഉണ്ടായിരുന്നു. അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്ത് നീട്ടി. അപ്പോൾ സൂതികർമ്മിണി ഒരു ചുവന്ന നൂലെടുത്ത് അവൻ്റെ കൈക്ക് കെട്ടി. ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു. അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു. അപ്പോൾ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ ഛിദ്രമുണ്ടാക്കിയത് എന്ത് എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവനെ പേരസ് എന്ന് പേരിട്ടു. അതിൻ്റെ ശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേരഹ് എന്ന് പേരിട്ടു. നാം പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലി വായിക്കുന്നു. അവിടെ നാം വായിക്കുന്നത്, അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു, യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു, പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. അങ്ങനെ മുൻപോട്ട് വായിച്ച് 16-ാം വാക്യത്തിൽ നാം എത്തുമ്പോൾ നാം വായിക്കുന്നത്, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു എന്നത്രേ. യഹൂദയുടെയും താമാറിൻ്റെയും വംശത്തിൽ യേശു കർത്താവ് ജഡം ധരിച്ചു എന്ന് പറഞ്ഞാൽ അത് മാനുഷികമായി ചിന്തിക്കുവാൻ തന്നെ പ്രയാസമായിരിക്കുന്നു. ഒരു മതത്തിലും ഈ പറഞ്ഞതുപോലെ ആ മതസ്ഥാപകൻ വന്ന് പിറന്നിട്ടില്ല. എന്നാൽ യേശു അവൻ മനുഷ്യകുലത്തിലേക്ക് വന്നപ്പോൾ അവൻ പാപം നിറഞ്ഞ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലാണ് പിറന്നത്. അവനെ നമുക്കായി പാപമാക്കി. അവൻ പാപമറിയാത്തവനായിരുന്നു. അങ്ങനെ നാം ദൈവം മുൻപാകെ നീതീകരിക്കപ്പെട്ടു. ദൈവസ്നേഹം എത്ര വലുതാണെന്ന് ഓർക്കൂ സുഹൃത്തെ. അർഹിക്കാത്ത സ്ഥാനത്ത് അവൻ നമ്മെ അർഹരെപ്പോലെ എണ്ണി സ്നേഹിക്കുന്നു. അതെ പ്രിയ സുഹൃത്തെ, ഈ വലിയ സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? താങ്കളുടെ വ്യക്തിപരമായ ജീവിതവും കുടുംബജീവിതവും സന്തുഷ്ടമാക്കുവാൻ ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് അവനെ സ്നേഹിച്ച് ജീവിക്കേണ്ടതാണ് ആവശ്യം. അതിനായി ദൈവകരങ്ങളിലേക്ക് താങ്കൾ സ്വയം സമർപ്പിക്കുമോ?